എന്തോ ഒരു അട്രാക്ഷൻ. ഇത്ര പ്യാരാ ഹൈ വോ. മേരി സിന്ദഗി മേ ഐവ് നെവർ ഫെൽറ്റ് ദിസ് സ്പാർക്ക്. ഹി ഈസ് സോ ക്യൂട്ട്. വാക്യ. വെൻ ഹി വാക്സ്. ഉസ്ക നാം ക്യാ ഹൈ? മുചി നഹി പതാ. തോ ബി അച്ചി ലവ് സ്റ്റോറി ഹൈ, ഹൈ നാ? സംതിങ് ഡിഫറെന്റ്. നിനക്ക് പ്രാന്താ. ഏതോ ഒരുതനെ കണ്ട് വെറുതെ വരും. ഡേ മച്ചാ, അതാണ്ടാ ലവ്. നീ തമിഴ് പടത്തിൽ പാത്തിരിക്കല്ല, ഇന്ത മാതിരി സിറ്റുവേഷൻസ് നിറയെ ഇരിക്കു. അതിലെ താണ്ടാ ത്രില്ലും ഇരിക്കു. भाई हम राजपूत है, इसलिए ये शादी सबसे बढ़िया और हटके होनी चाहिए। भगवान सिंह കല്യാണ ചടങ്ങുകളെല്ലാം എങ്ങനെ ഗംഭീരാക്കണം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കല്യാണം ഗംഭീരാക്കണം, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആവണം, ആഹാരത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ പുതുമ കൊണ്ടുവരണം, ഡ്രസ്സിൻ്റെ നിറം, ഓർണമെൻറ്റ്സ്, ഹോ, ചർച്ചകൾ അങ്ങ് തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ രാജസ്ഥാൻ യാത്ര കല്യാണ കോൺട്രാക്ടർമാരുടെ പണി പോലെയായി. ഹാഷിമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പണി മുഴുവൻ ഞങ്ങൾ അവൻ്റെ തലയിലാക്കും. ആഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാം? ഞങ്ങൾ തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഡേയ് എല്ലാരും പാടാ, ഒരു സൂപ്പർ ഐഡിയ കിടച്ചിരിക്കു. നമുക്ക് കൊത്തു പൊറോട്ട, മസാല ദോശ, കാരക്കുടി കൽ ദോശ, ചെട്ടിനാട് ബിരിയാണി, ഊത്തപ്പം. ഒന്ന് നിർത്തരാ, ഇതിനെല്ലാം സെയിം ടേസ്റ്റാ. പിന്നെ ഈ രാജസ്ഥാനികൾ എല്ലാരും കൂടെ നമ്മളെ കൊത്തു പൊറോട്ടയാക്കും. ഇനിയിപ്പോ എന്താ ഒരു വഴി? നമുക്ക് താജിൽ വിളിച്ച് ബുക്ക് ചെയ്താലോ, അതല്ലേ സേഫ്? താജ് വേണോ? അപ്പുറം ഇപ്പൊ എന്നെ പണു. ഹേ, ഐ ഹാവ് എൻ ഐഡിയ ഗൈസ്, കം ഓൺ. എന്നടി സൊല്ലു. ഓക്കേ, പടിപ്പുര ഷാപ്പ്. പടിപ്പുര ഷാപ്പാ? താരാവ് റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, മപ്പാസ്, മീൻ മുളകിട്ടത്, മുളകിടാത്തത്, നത്തോലി ഫ്രൈ, മീൻ പീര, ബീഫ് ഒലത്തിയത്, കൊഞ്ചി, ചെമ്മീൻ, കാട. മതി മതി, കൊതിപ്പിക്കാതെടി. അതെങ്ങനെ ഇവിടെ നടക്കും? ദി ഓൺലി ട്രംപ് കാർഡ്, ദുഷ്യന്തൻ. അതാരാ? ഹിസ് ഓൺലി വീക്ക്നെസ്, ലേഡീസ്. എന്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തന്റെ കറിയുടെ പേരും കൊണ്ട് മാത്രം ഓടിപ്പോണ സാപ്പാണെന്ന്. പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച നാല് ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ നാല് ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? അതേന്നെ. അല്ല, വെക്കലെ വെക്കലെ, അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ, ദുഷ്യന്ത, എന്തോ ജി, എന്റെ അച്ഛൻ ഒരു മുൻപരിചയം കൂടാൻ മരിച്ചു പെട്ടെന്ന് അങ്ങ് പോയി. ഇങ്ങനെ ആരുമില്ല. ചേട്ടൻ ഉണ്ടാവോ? ഉണ്ടാവൂടാ. എന്ത് കണ്ടത്? എന്തായാലും സംഭവിച്ചോയില്ലേ, നീ സമാധാനിക്ക്. ഇന്നലെങ്ങടെ ഫോട്ടോ വിളിച്ച് അച്ഛൻ പറഞ്ഞോളൂ. എന്ത്? താറാവ് കറിയിൽ കുരുമുളക് കൂടി ഇടുമ്പോ കണ്ണിൽ പോകാതെ സൂക്ഷിക്കണം. അത് കറിയില്ലല്ലോ, ഇടുന്നു കണ്ണിലല്ലോ. ഏതായാലും നീ കരയണ്ട. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാ പോരാ, എനിക്ക് ഇന്ന് തന്നെ വേണം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ മാറ്റിക്കിട്ടു പോകും? എടാ, ഈ കാശ് കയ്യിലിരിക്കട്ടെ, ഒരു മരണാവശ്യമല്ലേ. ആരുടെ? ഓ, അച്ഛന്റെ മരണം. എന്റെ അച്ഛന്റെ. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേരും. പോട്ടെ മുതലാളി. ശരി ചേട്ടാ, നീ പോയിട്ട് വാടാ. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ശരിടാ, ഞാനിവിടെ ഇല്ല. ചെല്ലാ, ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളെ കയറി. ഇതിപ്പോ ഇവനാണോ പൂസ് അതോ സൈക്കിളാണോ പൂസ്? കോമഡിക്ക് വേണ്ടി കോമഡി പറയല്ലേ കേട്ടോ, എന്താ സംഭവിച്ചെന്ന് പറ. പറയാം. പിറ്റേന്ന് ഷേണായ ചടങ്ങിനിടയിൽ വെച്ചിട്ടാ അപ്രതീക്ഷിതമായി അവള് വീണ്ടും പവനെ കണ്ടത്. നമസ്കാരം.
लड़का जिसके बारे में मैंने आपसे कहा था, वो जिसको मैंने देखा था, वो पवन ठाकुर है। क्यों, पसंद है तुम्हें? ഒരു രാജകുമാരനെ പോലെയാ ഠാക്കൂർ അവനെ വളർത്തുന്നത്. തനിക്ക് ശേഷം തന്റെ സാമ്രാജ്യം മകന് നൽകണം, അവൻ കൈവിട്ടു പോകരുത്. ഇതൊക്കെയാ ഠാക്കൂറിന്റെ ആഗ്രഹം. എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണവൻ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെയാ ഠാക്കൂർ പവനെ നോക്കുന്നത്. എപ്പോഴും കൂടെ ബോഡിഗാർഡ്സ് ഉണ്ടാവും. പവൻ ദേയെ ശ്രദ്ധിച്ചെങ്കിൽ അത് ശരിക്കും അവളുടെ ഭാഗ്യമാണെന്ന് സുപർണ ദീദി വീണ്ടും വീണ്ടും പറഞ്ഞു. രാജ്പൂത്ത് കല്യാണമല്ലേ, 15 ദിവസത്തെ ആഘോഷമാണ്. എല്ലാ ദിവസവും പെണ്ണിന്റെ വീട്ടിൽ ഡാൻസും പാട്ടുമുണ്ട്. 2-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അതെ, ചടങ്ങിന്റെ സെക്കൻഡ് ഡേ. ഷേണായിന്ന് ആ ചടങ്ങിന് പറയുന്നത്. അന്ന് പാട്ട് കമ്പോസ് ചെയ്തത് ഞാനാ. കമ്പോസിംഗ് നീയാ? വല്ല ഡബാങ്ങിലെ പാട്ട് ഷർട്ട് ഊരി സൽമാൻ ഖാനെ പോലെ ഡാൻസ് കളിച്ച് കാണും കഴുത. അല്ലടാ സിമെന്റ് ചാക്കെ, നമ്മുടെ മലബാറിലെ ഒപ്പനപ്പാട്ടില്ലേ. ഒപ്പനപ്പാട്ട്? ഒപ്പനപ്പാട്ട് രാജസ്ഥാൻ കല്യാണമായിട്ട് എന്താടാ ബന്ധം? ബന്ധമൊക്കെ നമ്മൾ ഉണ്ടാക്കല്ലേ. ഇപ്പോൾ
കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കി ക്യാപ്പിട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതേളിയ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മളൊരു പെങ്കൊച്ചി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവക്കടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാന്നുണ്ട്. വഴി ഒന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലായടാ. ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? പകലേക്കാ. എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവൂ. അളിയാ, ഇതണ്ട ഭഗവാൻ ഹവേലി കർ. ഭഗവാൻ ചെയ്യേ. ആ അത് തന്നെ ഭഗവാൻ. മനസ്സിലായി വിളിക്കും. ഭഗവാൻ ചെയ്യനെ. ആ സീത ജാവ്. സീത അതാരാണ്? ആ എന്തേലും ഓട്ടെ. സീത ജാവ്. പഹലെ റൈറ്റ് ലോ ഫിർ ലെഫ്റ്റ് ലോ. ആ ഛോട്ടാ ഗലി ആയേഗാ. ആ റൈറ്റ് മേ ഭഗവാൻ ഹൈ. ഓ ഇത്രയുള്ള കാര്യം. ആ ഭഗവാൻ പട്വാ ഹവേലി. മാറി നിൽക്കുക എന്നാലേ, നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. ആ മോളെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വേണ്ട പീഡനാവും. ആ ബൈ. ഈ ഭഗവാൻ ഭഗവാൻ ഇതരെ? ആ ഇവിടെയാണോ? ഛേ, ഇത് അമ്പലല്ലേ. ഈ ഭഗവാനല്ല, എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാ എന്ന് പറയണ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും. അച്ചായ ഇങ്ങോട്ട് നോക്കി. അച്ചായന്റെ സ്വന്തം ക്യായായിട്ട് എന്നെ കരുതിയാ മതി. ഇനി പറ ഭഗവാൻ എവിടെയാ? പതുക്കെ പറ സെറ്റുവല് തെറിച്ചു. എന്റെ ഭഗവാനെ, ഇനി ഞാൻ അവളെ എവിടെ പോയി തപ്പും? രാജസ്ഥാനിൽ 18-ാം പടിയോ? ഇനി ഇപ്പൊ ഇതടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. മനുഷ്യന് തവളയിലുണ്ടായ പോലെ ഉണ്ടല്ലോ. ഏ മിസ്റ്റർ, ഞാൻ മലയാളത്തിൽ പറയും, നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഞാൻ പടിപ്പുര ഷാപ്പിൽ നിന്ന് വരിക. എന്റെ ഒരു പെങ്കുച്ച് ഈ അലവലാതിക്കകത്തുണ്ട്, ഹവേലിക്കകത്തുണ്ട്. ഓഹോ, അപ്പൊ നീ അത് ഹിന്ദിയിൽ മനസ്സിലാക്കിയില്ലല്ലേ. മാറി നിക്കണ കിൻഡൽ ജാക്കിന്റെ കൈയും കാലും വെച്ച പോലെ ഇരിക്കണവനെ. വേണ്ട വേണ്ട, കുഴിനത്തെ കയറി ചവിട്ടി ഞാൻ. എടാ, പടിപ്പുര ഷാപ്പിൽ വന്നിട്ടുണ്ടല്ല, കങ്കാരി വരാന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഏത് കൊച്ചു മൂത്രം ഒഴിച്ചോണ്ട് പറയും. ഇനി അന്നോട് ഒരു സത്യം പറയാം, ഞാൻ കളരി പഠിച്ചാണെങ്കിൽ മർമ്മം നോക്കൊരു കൂത്തുണ്ടല്ലോ. നീ ചത്തും പറഞ്ഞാക്ക. അയ്യോ, ഞാൻ ദുഷ്യന്തൻ. കാണാ പൊട്ട രണ്ട് കോഴി താറാവ്, മുയല് ചിക്കൻ മട്ടൺ ബീഫ് പന്നി പോർക്ക് എന്നെ കൊല്ലരുത്. കാല് പിടിക്കാം. അത് ശരി, ഈ പിള്ള അച്ഛനായിരുന്നത്. പക്ഷെ കണ്ടാ പറയലട്ടാക്കാരുടെ വീട്ടിൽ കറി വെക്കാനാണോ എന്നെ കൊണ്ടുവന്നത്? അതല്ലേ, ഇവർക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ല, അതുകൊണ്ടാ. പക്ഷെ നമ്മള് തമ്മിലൊന്ന് കാണേണ്ടി വരും. നിങ്ങൾ രണ്ട് ശവങ്ങൾ ഇവിടെ വീണേനെ, ഒരു തോക്ക് പിടിച്ചവന്റെയും ഒരു തൊപ്പി വെച്ചവന്റെയും.